ഹലോ ഗൈസ്, നമ്മളിതാ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ലഡു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലഡു എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മളുടെ വീഡിയോ എല്ലാവരും ഇന്ന് കാണാം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ലഡു വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യാം. അപ്പൊ നേരിട്ട് നമ്മള് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ലഡു വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രണ്ട് വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ടെർമറിക് പൗഡർ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ സാധാരണ യൂഷ്വൽ എല്ലാ സമയത്തും നമ്മൾ കാണുന്ന ലഡുവിൻ്റെ ഒരു കോമൺ കളറാണ് യെല്ലോ ഷെയ്ഡ്. അതല്ലാണ്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ട് റെഡ് കളറായിട്ടും നമ്മളൊരു വെറൈറ്റി ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ലഡുവാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പം തന്നെ നമുക്ക് അതിലേക്ക് പോവാം. 250 ഗ്രാം കടലമാവാണ് നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ വെള്ളം അത് ഇളക്കുക. കട്ടില്ലാണ്ട് ഇളക്കണം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് രണ്ട് പൗഡർ നമ്മൾ ഏകദേശം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമ്മൾ ഇളക്കുക. എന്നിട്ട് ഒരു അത്യാവശ്യം ലൂസ് വേണം, കാരണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനെ ഉറ്റി ഉറ്റി വീഴാൻ പാകത്തിൽ ലൂസ് വേണം. എന്നാൽ വല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവ് പ്രിപ്പയർ ചെയ്യാം. ഇത് ഇത്രയും കൂടെ ലൂസായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു തരത്തിൽ വീഴുന്ന രീതിയിൽ രണ്ട് ബൗളിലെ മാവ് നമുക്ക് റെഡിയാക്കാം. ഇത് ഒരുമിച്ച് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താലും മതി. ഞാനിവിടെ കാണുന്ന ആളുകൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് ബൗൾ ചെയ്യുന്നത്. ഈ ഒരു പരുവത്തിന് രണ്ട് ബൗൾ സെറ്റാക്കി. എന്നിട്ട് നമുക്ക് രണ്ടിലേക്കും കുറേശ്ശെ ഗ്രാമ്പു ഏലക്ക പൊടിച്ച പൗഡറാണ് നമ്മളൊരു ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കടൽമാവിൻ്റെ ചൊയ വരും അമ്മമാരെ കിട്ടാൻ. നമ്മൾ ഇതിൽ കുറച്ച് ഗ്രാമ്പൂ ഏലക്ക പൊടി ചേർത്ത് ഒരു ബൗള് നമ്മൾ ഒരു പിഞ്ച് ടെർമറിക് പൗഡർ നമ്മളെ മഞ്ഞൾപ്പൊടി. ഈ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ടൈഗറിൻ്റെ റെഡ് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ്. ഇത് ആവശ്യമുള്ള ചേർത്താൽ മതി. ഫുഡ് കളർ ചേർക്കാറിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് ടെർമറിക് പൗഡറിൽ മാത്രം ചെയ്തെടുക്കാം. കുറച്ച് കളർ ചേർത്താൽ മതി. കളറ് തീരെ കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കുമ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഇത്രയും കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, നല്ലോണം ഇളക്കി കൊടുക്കുക. നമുക്ക് ഇളക്കുന്ന സമയത്ത് മാവിൽ കളറുള്ള കുറവുള്ള പോലെ തോന്നുന്നു, പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് നല്ല കളർ ഉണ്ടാവും, നല്ല ഷെയ്ഡ് ഉണ്ടാവും. ഇനി വളരെ ഷെയ്ഡ് കുറവാണെങ്കിൽ, കളർ കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ലൈനിലും കളർ ആഡ് ചെയ്യാം. ഇനി നമ്മളെ പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ പഞ്ചസാരയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ ടേസ്റ്റിന് മാത്രമുള്ള ഉപ്പ് അത് ചേർത്ത് നിർബന്ധമാണ്, എന്നാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നമ്മൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ സ്റ്റീം ചെയ്യാനൊക്കെ എടുക്കുന്ന ഒരു പാത്രമാണ് ഇത്. നിങ്ങൾക്ക് ഈ പാത്രം ഇല്ലെങ്കിൽ നമ്മളെ സാധാരണ അപ്പൊക്കെ ഉണ്ടാക്കുന്ന എടുക്കുന്ന ഈ അപ്പൂരി ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നമ്മൾ ഇതിലൂടെ ഒഴിക്കുകയാണ്. നമ്മളെ പാൻ ഏകദേശം ചൂടായി. ഒഴിച്ചു തുടങ്ങാം.
ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല, ക്രിസ്പി ആവാണ്ട് അതൊന്ന് ജസ്റ്റ് വേവ് മാത്രമായാൽ മതി. ഇതിൻ്റെ ഈ കടലമാവിൻ്റെ ആ ഒരു മണം മാറിക്കിട്ടിയാൽ മതി. നമുക്ക് കോരാം. ഏകദേശം പരിവായിട്ടുണ്ട്. കോരിട്ട് നമ്മൾ എണ്ണ നന്നായിട്ട് ചോർന്ന് പോകുന്ന രീതിയിൽ ഇത് പാത്രത്തിലേക്ക് മാറ്റാം. യെല്ലോ ഷെയ്ഡാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് മറ്റേ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് നമ്മള് ചെയ്ത് കംപ്ലീറ്റ് ആയി, ഗൂഞ്ചി കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ നമ്മള് യെല്ലോയിലുള്ള ഷെയ്ഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. അല്ലാണ്ട് കുക്ക് ആവാണ്ട് ക്രിസ്പി ആവാണ്ട് കുക്ക് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ 200 ഗ്രാം പഞ്ചസാര എടുത്ത് ഒരു അതിൻ്റെ കുറച്ച് വെള്ളവും ചേർത്ത് നമ്മളത് സിറപ്പാക്കി എടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കണം. നമുക്ക് വല്ലാണ്ട് തിക്കായിട്ട് എടുക്കണം, അത് കുറച്ച് ലൂസായിട്ട് മതി. ഒരു ഏകദേശം ഒരു ഒരു ഒട്ടൽ പരുവത്തിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഗ്രാമ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം. ഓൾറെഡി മാവിന് ചേർത്തിട്ടുണ്ട്, പക്ഷെ ആ ഫ്ലേവർ ഒന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി കുറച്ച് ചേർത്തിട്ടുള്ളത്. നല്ല കളർ ആഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് കളറാണ്. ഇതിഷ്ടമുള്ളവർ ആഡ് ചെയ്താൽ മതി. നമ്മൾ ഒരു വെറൈറ്റി നമ്മളുടെ മഞ്ഞൾപ്പൊടിയിലും നമ്മൾ ഫുഡ് കളറും ചേർത്തിട്ട് ഒരു റെഡ് ഷെയ്ഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് സെറ്റ് ആവുന്നത് വരെ നമുക്ക് നമ്മളെ ഗൂഞ്ചി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല കറക്റ്റ് ബോൾ പരിവാരത്തിലായിട്ടുള്ള സാധനം ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാതെ പൊടി അരഞ്ഞ് വരരുത്, ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് കറക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഏകദേശം നെയ്യ് ആഡ് ചെയ്യാം. ഇത് നമ്മളെ ലഡു നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ആഡ് ചെയ്യുന്നത്. ആ തിളച്ചുകൊണ്ട് നിൽക്കുന്ന സാധനം നേരെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ബൂജിയിലേക്ക് കറക്റ്റ് മിക്സ് ചെയ്യാം. നല്ലോണം എല്ലായിടത്തും പഞ്ചസാര അലാനി എത്തുന്ന രീതിയിൽ കറക്റ്റ് ഇളക്കി എല്ലാത്തിലേക്ക് ഇളക്കി പിടിപ്പിക്കാം. കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുക, അത് ഈ സിറപ്പൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ശരിക്കും സെറ്റ് ആവും. കറക്റ്റ് ഈ ഇതിൽ അടിയാണ് നിൽക്കുന്ന ഈ ബോളുകളെല്ലാം അബ്സോർവ് ചെയ്യട്ടെ. ഈ പഞ്ചസാര അലാനി കറക്റ്റ് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്ന് ഉറച്ചു വരും. ആ സമയത്ത് നമുക്കിത് ബോളുകളായിട്ട് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. തണുക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് യെല്ലോ ഷെയ്ഡ് ചെയ്തെടുക്കാം.
ലഡു ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഏകദേശം ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ച ഷുഗർ സിറപ്പ് കറക്റ്റ് അബ്സോർബ് ആയിട്ട് കിട്ടാം. ഇനി നമുക്ക് ഇളക്കിയിട്ട് നമ്മുടെ ഷേപ്പിന് ഏത് ഷേപ്പിനാണോ ആ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. ഷേപ്പിലേക്ക് എത്തിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു മുന്തിരി കട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങണേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കട്ടെ. ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടില്ല. നമ്മുടെ ലഡു ഏകദേശം ബോളാക്കി റെഡിയായി. റെഡ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ യെല്ലോ ആണ്. യെല്ലോ ആണ്ട പക്ക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണ്ട. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് ബേക്കറി കടകളിൽ പോലും കിട്ടില്ല. അപ്പൊ ഇതൊരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും വീട്ടില് ബേക്കറി കടയിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിട്ടുന്ന സാധനമാണ് നമ്മള് ഹോം മെയ്ഡ് ലഡു. അപ്പൊ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ലഡു ആയിരുന്നു. നമ്മള് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാൾ എത്രയോ ടേസ്റ്റി ആയിട്ടുള്ള നമ്മള് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കാണിച്ചാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. കടലമാവ്, പഞ്ചസാര, പിന്നെ ഏലക്ക, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത്രയും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നേക്കാൾ എത്രയോ സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. കുട്ടികൾക്കും എല്ലാവരും ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യാം. സോറി, വീട്ടിലിരുന്ന് ട്രൈ ചെയ്യാം. ഈ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.